ശ്രീ ഡോക്ടർ പ്രേംകുമാർ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അല്പവും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കൗതുകകരമായി തോന്നി. കാരണം ബി ജെ പി, കോൺഗ്രസ്, കേരളതല സഖ്യം അവരാണ് ഇപ്പോഴുള്ള കസ്റ്റംസിൻ്റെയും ഇ ഡിയുടെയും അടക്കം നീക്കത്തിന് പിന്നിൽ. ദേശീയതലത്തിൽ ചിരവൈരികളായ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യമുള്ള ബി ജെ പിയും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ദേശീയതലത്തിൽ ബി ജെ പിക്കെതിരെ പൊരുതുന്ന കോൺഗ്രസും സി പി എമ്മിനെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ ഇവിടെ അങ്ങനെ ഒരു സഖ്യത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അങ്ങനെയുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് പക്ഷേ ഈ ഇഷ്യൂവിൽ, അതായത് സ്വർണ്ണ കള്ളക്കടത്ത് തുടങ്ങി കഴിഞ്ഞ ജൂലൈ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മൊത്തം ഇഷ്യൂസിന്റെ അകത്ത് കൃത്യമായിട്ടും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒരു ചേർന്ന് നിൽപ്പ്, വല്ലാത്തൊരു പരസ്പര സഹകരണം നമ്മൾ കാണുന്നതാണ്. അതൊരു ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ രാവിലെ പറയുന്ന പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല പറയുന്നത്. തമ്മിലുള്ളൊരു പാരസ്പര്യം നമ്മൾ വല്ലാതെ കണ്ടിട്ടുള്ളതാണ്. അത് കേരള തല സഖ്യം എന്നുള്ളത് ഞാൻ ഒരു പക്ഷെ ആദ്യമായിട്ടാ വാക്ക് കേൾക്കുന്നത്. അതിന് മുന്നേ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുന്നേ വേറെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് കേരളത്തിന് പുറത്ത് വാളയാർ എന്താ പറയാ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാല് ബി ജെ പി സംഘപരിവാർ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ എന്താ പറയുക കീഴ്മേൽ മറിക്കാനും ശത്രുപക്ഷത്തിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്താനും വരുതിയിൽ നിർത്താനും ഒക്കെ എല്ലാവിധ കേന്ദ്ര ഏജൻസികളെയും ഇ ഡിയും എൻ ഐ എയും കസ്റ്റംസും ഒക്കെയുള്ള അടക്കമുള്ള എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അവർ വളരെ കൃത്യമായിട്ട് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം കേരളത്തിൽ വന്നിട്ടും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ ശരിയല്ല എന്ന്. അന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കേട്ടത്, റീജിയണൽ പൊളിറ്റിക്സ് നിങ്ങൾ ഇടപെടേണ്ട, പ്രാദേശിക കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ഡൽഹിയിലെ കാര്യം പറയുന്നത് നല്ലത് എന്നുള്ളത്. എന്താവട്ടെ, അപ്പം കേരളത്തിലെ ഈ ഒരു കോണ്ടെക്സിൽ ഇടതുപക്ഷം എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥയിൽ ശരിക്കും ശക്തി ആർജിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇലക്ഷൻ അടുത്തേക്ക് വരുന്നു. എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഈ ഡെവലപ്മെന്റിൽ എന്താ പറയാ ട്രാക്ക് റെക്കോർഡിന്റെ ഒരു 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 എന്താ പറയാ പൂർത്തിയാക്കിയ പ്രകടന പത്രിക എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന എൽ ഡി എഫിനെ നേരിടാൻ ഇവരുടെ കയ്യിൽ വളരെ കോൺക്രീറ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല. എൽ ഡി എഫ് ചെയ്തു വന്നോ അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടോ ഭരണത്തിലുള്ള ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആരൊക്കെയോ ഇൻവോൾവ് ആണെന്ന് പറയുന്ന ഒരു കള്ളക്കടത്തിന്റെ അന്വേഷണത്തിന്റെ പിറകെയാണ് കഴിഞ്ഞ 5-8 മാസമായിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും അടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 റിഫ്ലക്ഷൻ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടത് നേരെ മറിച്ചായിരുന്നു, ജനങ്ങൾ ഈ സാധനത്തെ ആ അർഹിക്കുന്ന എന്താ പറയുക അവജ്ഞയോട് തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഏത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്, പലവട്ടം നമ്മൾ പറഞ്ഞതുമാണ്, ഇതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നില്ല, ഇത് വന്ന ട്രാക്സിനെ പറ്റി അന്വേഷണമില്ല, ഇത് പോയ വഴി ഗോൾഡ് പോയ വഴിയെ പറ്റി അന്വേഷിക്കുന്നില്ല. അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ശിവശങ്കറിന്റെ ഒരു സ്വപ്നം ഒരു സജീവ് ഇവരുമായിട്ട് ബന്ധമുള്ള ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതും അതിന്റെ വിവരങ്ങൾ എന്നുള്ളത് പോലെ മീഡിയയിലൂടെ ഇങ്ങനെ വരുന്നു, ചർച്ച നടക്കുന്നു, കുരുക്കുമുറുകുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാകുന്നുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇതിലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അന്വേഷണം ഒന്നും ഫ്രീസ് ചെയ്തതാണ് എന്നുള്ളത്. അതല്ലാതെ ഇപ്പൊ പിന്നെയും മനസ്സിലാവുന്നു, കാരണം അടുത്ത ഇലക്ഷൻ വരുന്നു, പിന്നെ ഇത 3 മാസം മുമ്പ് കസ്റ്റംസിന് കിട്ടിയ ഒരു ഫോൺ ഇഷ്യൂ ഇപ്പൊ വരുന്നു, നവംബറിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പിന്നെയും കാര്യങ്ങൾ സജീവമാണ്. പക്ഷേ ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഈ കസ്റ്റംസ് മനഃപൂർവ്വം അത് കോടതിയിൽ ഹാജരാക്കിയതല്ല, നമുക്കറിയാവുന്ന കാര്യം പോലെ തന്നെ ഇത് ഈ സ്വപ്നയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പുമായുള്ളൊരു കേസ് അത് ഹൈക്കോടതിയിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം നൽകുകയും അതിൽ കൃത്യമായി കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട് താനും ഇത് സീൽ വെച്ച കവറിൽ മാത്രം നൽകാമെന്ന് ചില ഭാഗങ്ങൾ മാത്രമാണ്, ഇത് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഇത് എന്ത് രീതിയിൽ കൊടുത്തൊരു സാധനമാണ്, അത് ഈ സർക്കാർ വടി കൊടുത്ത് അടിമേടിച്ചതാണ് എന്നൊക്കെ പിന്നീട് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് സത്യവാങ്മൂലം നൽകുന്നത്, അല്ലാതെ മനഃപൂർവ്വം ഇത് പരസ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് കസ്റ്റംസ് ചെയ്തതാണ് എന്ന് കരുതാൻ വയ്യ അവരുടെ നീക്കം കാണുമ്പോൾ. അല്ല രഞ്ജിത്ത്, ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ, ഡീറ്റെയിൽസ് വിത്തിൻ കോട്സ്, നമ്മൾ നവംബർ മാസത്തിൽ ഇവിടെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെ ഒക്കെ ആൾക്കാർ പത്രസമ്മേളനം വിളിച്ച് പറയുന്നതും പത്രമാധ്യമങ്ങളിൽ മീഡിയയിലെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഞാനൊക്കെ വളരെ നിഷ്കളങ്കമായി ചോദിച്ചിരുന്നു, എങ്ങനെയാണ് 164 ഉള്ളടക്കം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നതെന്ന്. അന്ന് അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെയും സർഫസ് ചെയ്ത് വരുന്നത്. കസ്റ്റംസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ശരി, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ബി ജെ പി ശ്രമിക്കുന്നത്. ആ ആ ആസ്പെക്ട് കൂടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷണം അതിന്റെ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള എൻക്വയറി പ്രോപ്പറായിട്ട് പോവാതിരിക്കുകയും
കൃത്യമായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ ബുക്ക് ചെയ്യപ്പെടുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ഇവിടെ നടക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ അകത്ത് ഇതൊരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിൽ ഒരേ എഡിഷനില് ഓഫ്കോഴ്സ് യു ഡി എഫ് ഭയങ്കര ദയനീയമായിട്ട് പരാജയപ്പെട്ടതാണ്. രണ്ടാമത്തെ വട്ടവും അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. വേറെ കൃത്യമായ കാര്യങ്ങൾ കയ്യിലില്ലാത്തതുകൊണ്ടായിരിക്കാം അത് ജനത്തിന് മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു.